തിരുവനന്തപുരത്ത് പെൺസുഹൃത്തിനെ കാണാനെത്തിയ യുവാവിനെ കാണാനില്ല. നെരുവാമ്പൂട് സ്വദേശി കിരണിനെ യുവതിയുടെ ബന്ധുക്കൾ തട്ടിക്കൊണ്ടുപോവുകയായിരുന്നു എന്ന് ഒപ്പമുണ്ടായിരുന്നവർ പറയുന്നു. അതിനിടെ കിരണിന്റെ ചെരുപ്പുകൾ കടൽ തീരത്ത് കണ്ടെത്തിയതിനെ തുടർന്ന് ആഴിമലയിൽ പോലീസ് തെരച്ചിൽ നടത്തുകയാണ്. തട്ടിക്കൊണ്ടുപോയവരെയും പോലീസ് തിരയുന്നുണ്ട്. കെ അരുൺകുമാർ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. തിരുവനന്തപുരം മൊട്ടമൂട് സ്വദേശി കിരണിനെയാണ് ഇപ്പോൾ കാണാതായിരിക്കുന്നത്. കോസ്റ്റൽ പോലീസും പോലീസും മത്സ്യത്തൊഴിലാളികളും ഒക്കെ ചേർന്ന് വിഴിഞ്ഞം ആഴിമലയുള്ള സ്ഥലത്ത് ഇപ്പോൾ അന്വേഷണം നടത്തുകയാണ്. ഇന്നലെ കിരണും മറ്റു രണ്ട് സുഹൃത്തുക്കളും കൂടി ഒരു കിരണിൻ്റെ ഒരു പെൺസുഹൃത്തിനെ കാണാനായി ഈ വിഴിഞ്ഞത്ത് ഈ ആഴിമലയ്ക്ക് ഏകദേശം 1 കിലോമീറ്റർ അപ്പുറമുള്ള ആ വീട്ടിലെത്തുകയുണ്ടായി. ഈ പെൺകുട്ടിയെ കണ്ടതിന് ശേഷം മടങ്ങുമ്പോൾ ഈ പെൺകുട്ടിയുടെ ബന്ധുക്കൾ ഒരു കാറിലും ഒരു ബൈക്കിലുമായി എത്തുകയും ഈ കിരണും കിരണിനെ ബൈക്കിലും ഒപ്പമുണ്ടായിരുന്ന മറ്റു രണ്ടുപേരെ കാറിലുമായി കൂട്ടിക്കൊണ്ടുപോയി ഭീഷണിപ്പെടുത്തി കൂട്ടിക്കൊണ്ടുപോയി എന്നാണ് പറയുന്നത്. ഇവിടെ വെച്ചാണ് അവർ വണ്ടിയിൽ വന്ന് ബ്ലോക്ക് ചെയ്ത് നമ്മളെ അടിക്കുകയും എന്നിട്ട് പിടിച്ചുകൊണ്ടുപോവുകയും ചെയ്തു. നമ്മളെ മൂന്നുപേരെയും കൊണ്ട് ചേട്ടന ബൈക്കിലും എന്നെയും വേറൊരു പയ്യനെയും കാറിലുമാണ് കൊണ്ടുപോയത്. അവരെ വീണ്ടും സൈഡിൽ കൊണ്ട് ഇറക്കിയപ്പം നമ്മളവിടെ ചേട്ട ഇല്ല, ചേട്ട എവിടെയെന്ന് ചോദിച്ചപ്പോൾ ചേട്ട ഇല്ലായിരുന്നു. നമ്മളവിടെ ചേട്ടനെ ഇവർ ആദ്യമേ കൊണ്ടുപോയിട്ട് പിന്നെ കണ്ടിട്ടേ ഇല്ല ചേട്ടനെ. ഇന്നലെ ഈ സംഭവം ഉണ്ടായതിനു ശേഷം വിഴിഞ്ഞം പോലീസിന് വിവരം ലഭിക്കുന്നത് ഏറെ അപകടമേറിയ ഒരു പ്രദേശമാണ് ഈ ആഴിമല എന്ന് പറയുന്നത്, ഈ പാറക്കെട്ട്. ഇവിടെ നിന്നും ഒരു യുവാവ് ചാടി ഈ കടലിലേക്ക് ചാടി ഒരു കാണുന്നത് കണ്ടു എന്നൊരു വിവരം ലഭിച്ചതിനെ തുടർന്ന് വിഴിഞ്ഞം പോലീസ് അവിടെ എത്തുകയാണ്. ഇന്നലെ രാത്രി ഈ പയ്യൻ മിസ്സിംഗ് ആണെന്നുള്ള വിവരം നെരുവാമ്പൂട് സ്റ്റേഷൻ വഴി നമ്മൾ അറിഞ്ഞപ്പോഴാണ് ഈ ആൾക്കാർ കൂടുണ്ടായിരുന്ന വിവരം നമ്മൾ അറിയുന്നത്. അതിനു മുമ്പ് നമുക്ക് അറിഞ്ഞിട്ടില്ല. അപ്പോഴാണ് ഈ ബൈക്ക് കൊണ്ടുപോയ കാര്യം, പിന്നീടാണ് ഈ ഇഷ്യൂസ് ഒക്കെ നമ്മളുടെ ശ്രദ്ധയപ്പെടുന്നത്. എന്നാലും സംഭവവുമായി ബന്ധപ്പെട്ട് CCTV ദൃശ്യങ്ങൾ പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഒരു കാറും അതുപോലെ തന്നെ ഒരു ബൈക്കും ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് വിഴിഞ്ഞത്ത് അന്വേഷണം നടക്കുന്നുണ്ട്. ഈ കടലിലേക്കാണ് പോയത് എന്നുള്ള വിവരത്തെ തുടർന്ന് ഇവിടെയും കടൽ ഭയങ്കര പ്രക്ഷുബ്ധമാണ്. ഈ പ്രദേശത്ത് ഇപ്പോഴും ഈ കോസ്റ്റ് ഗാർഡിൻ്റെയും കോസ്റ്റൽ പോലീസിൻ്റെയൊക്കെ സഹായത്തോടെ അന്വേഷണവും പരിശോധനയും നടന്നു വരികയാണ്. എന്നാലും ഈ ഒളിവിൽ പോയ മൂന്ന് പേരെ കണ്ടെത്തുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവർക്ക് വേണ്ടിയും പോലീസ് ഇപ്പോൾ തിരച്ചിൽ തുടരുകയാണ്. ക്യാമറമാൻ അരവിന്ദിനോടൊപ്പം കെ അരുൺകുമാർ, ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.